അപ്പൊ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബെർലിനിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആകാവുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സബ് കളക്ടർ അരുൺ എസ് നായർ സാർ. സാർ, തീർച്ചയായിട്ടും ബെർലിനിലെ ഒരു കാലഘട്ടമൊക്കെ സാർ ഓർക്കുന്നുണ്ടാവും. സാർ ഈ വലിയൊരു പദവിയിൽ എത്തിനിന്നപ്പോൾ ഈ രീതിയിലാണെങ്കിലും സാർ പ്രസംഗിച്ചു ബെർലിനിലെ ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ കുറച്ച് വാക്കുകൾ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ എങ്ങനെയായിരുന്നു ബെർലിനിലെ സാറിൻ്റെ ഒരു കാലഘട്ടം? സാർ ഏത് ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു? ആ കാര്യങ്ങളെല്ലാം പ്രേക്ഷകരോട് പറഞ്ഞു. ഓക്കെ, ഞാൻ 2010 പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ആണ് ബെർലിനിൽ മെഡിക്കൽ എൻട്രൻസ് മെഡിസിൻ വിഭാഗത്തിന് ലോങ് ടേമിന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2010-11 വർഷമാണ് ഞാൻ ബെർലിനിൽ ഉണ്ടായിരുന്നത്, അമുത്തോലി ക്യാമ്പസിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അന്നത്തെ ആ ഒരു ബ്രില്ലിയന്റിലെ ഒരു വർഷത്തെ ലൈഫ് മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്. മെഡിസിൻ എൻട്രൻസ് 4-ാം റാങ്കോട് കൂടിയാണ് ഞാൻ പാസ്സായത്, കേരള മെഡിക്കൽ എൻട്രൻസ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് 66 ആയിരുന്നു. പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞാൻ BBS ചെയ്യുന്നത്. അപ്പോൾ ബ്രില്ലിയന്റിലെ എനിക്ക് തോന്നുന്നു എൻ്റെ അന്നത്തെ മെഡിക്കൽ എൻട്രൻസ് കിട്ടുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു സ്ഥാപനം തന്നെയാണ് ബ്രില്ലിയന്റും അവിടുത്തെ അധ്യാപകർ, പ്രത്യേകിച്ച് അവിടുത്തെ ചിട്ടയായ പരിശീലനം. അതായത് ക്ലാസ്സുകൾക്കുപരിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കാണ് ഏതൊരു പരീക്ഷയ്ക്കും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അങ്ങനൊരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ചിട്ടയായ പരിശീലനം തരിക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും ഇന്നും ഓർക്കുന്ന ഒരു കാര്യം ബ്രില്ലിയന്റിലെ എക്സാം പാറ്റേൺ ആണ്. അതായത് ഓരോ ആഴ്ചയും നടക്കുന്ന, ഇന്നിപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് മൺഡേ മോർണിംഗ് ആയിരുന്നു എക്സാം. അപ്പോൾ എല്ലാ ആഴ്ചയിലും നടക്കുന്ന ആ ഒരു എക്സാം പാറ്റേൺ ആയിരുന്നു ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ നീറ്റ് ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾ, അതിനുശേഷം അവർ ചെന്നെത്തുന്ന MBBS എന്ന ഒരു വലിയ ലോകത്തിൽ അത് ലക്ഷ്യം വെച്ചിട്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്ന അവരുടെ സ്വപ്നം സാധ്യമാണ്. അപ്പോൾ സാറ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ സാറിന് MBBS പൂർത്തിയാക്കുന്നു എന്ന് പറയുന്നു, അതിനുശേഷം ഈ ഒരു IAS മേഖലയിലേക്ക് വരും. അപ്പോൾ ആ ഒരു കാലഘട്ടം, അതായത് സാറിൻ്റെ ഒരു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ആ ഒരു കാലഘട്ടവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നത്, അതിനെക്കുറിച്ചൊക്കെ എന്താണ് സാറിന് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്? ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഞാനിപ്പോൾ എല്ലാ കുട്ടികളോടും പറയാനുള്ള ഒരു കാര്യം, അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് വേണം അവർ വർക്ക് ചെയ്യാനും അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു ആഗ്രഹം ഡോക്ടറാകുക എന്നുള്ളതായിരുന്നു. അന്നൊന്നും ഒരു IAS എന്ന് പറയുന്നൊരു ഡ്രീം ആയിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ എൻട്രൻസ് എഴുതുന്നതും പിന്നീട് MBBS ജോയിൻ ചെയ്യുന്നതും. അതിനുശേഷം, അതായത് MBBS ലൈഫ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോലെ വലിയൊരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും നോളജും നമുക്ക് ഇമ്പാർട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഒരു ഡോക്ടർ കരിയർ എന്നുള്ളത് തന്നെയായിരുന്നു ആ ഒരു സമയത്ത് ലക്ഷ്യം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള രോഗികൾ വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരുടെ ജീവിതങ്ങൾ അടുത്തറിയാനുള്ള ഒരു അവസരം കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MBBS കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ഹൗസ് ഏജൻസി സമയം ആയപ്പോഴാണ് ശരിക്കും മറ്റൊരു കരിയറിനെ പറ്റി ഞാൻ ആലോചിച്ച് തുടങ്ങുന്നത്. അതായത് MBBS എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പ്യുവർ അക്കാഡമിക് കരിയറാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകളും മറ്റ് രീതിയിലുള്ള, അതായത് സോഷ്യൽ സ്കില്ലുകളും മറ്റുമൊക്കെ കാണിക്കാൻ അത്രമാത്രം അവസരങ്ങൾ MBBS ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ മറ്റൊരു പ്ലാറ്റ്ഫോം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ അതിന് മുകളിലേക്കുള്ള ഒരു കരിയർ കിട്ടാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. സിവിൽ സർവീസ് അത്തരത്തിലൊരു കരിയറാണ്, വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും പ്ലാറ്റ്ഫോംസ് നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ഡോക്ടർ എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത് വേദനിക്കുന്ന ഏറ്റവും സാധാരണക്കാരുടെ സാധാരണക്കാരാണ്. ഏകദേശം അതേ ആൾക്കാർ തന്നെയാണ് ഒരു ഗവൺമെൻറ് സർവൻറ്റിൻ്റെ അടുത്തേക്കും പലപ്പോഴും വരുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഓഫ്കോഴ്സ് എനിക്ക് ഈ ഒരു ജോലിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നീട് ഹൗസ് ഏജൻസി സമയത്ത് ഞാൻ അങ്ങനെ ഒരു കരിയർ ഷിഫ്റ്റിനെ പറ്റി ചിന്തിച്ചു, പിന്നീട് സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് പോകുവായിരുന്നു. സാർ, അതുപോലെ തന്നെ നമ്മുടെ നീറ്റ് 2024 ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ബ്രില്ലിയന്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, അപ്പോൾ അവർക്ക് ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരോട് സാറിന് പറയാനുള്ളത് എന്താണ് ഈ ഒരു ലക്ഷ്യത്തിനായി? രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നിങ്ങൾ എത്തിച്ച ബ്രില്ലിയന്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ പരിചയസമ്പത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു എക്സാം പാറ്റേണിനെ പറ്റിയും അതിൻ്റെ ഡിമാൻഡുകളെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന അധ്യാപകരാണ് അവിടെ നിങ്ങളെ നയിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ രീതിയിൽ ഇതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെപ്പറ്റി ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങളെ ആ ഒരു ഫ്ലോയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആ ഒരു സ്ഥാപനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ആ ഫ്ലോയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമാണ് കുട്ടികളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ആഗ്രഹം മൂലമാണല്ലോ കുട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഒരു ആഗ്രഹം തീവ്രമായിട്ട് അവരുടെ മനസ്സിൽ സൂക്ഷിക്കാൻ അവർ ശ്രമിക്കുക. ഇതിനിടയിൽ പ്രിപ്പറേഷൻ്റെ ഇടയിൽ തന്നെ നമുക്കറിയാം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റണം എന്നില്ല. ചില ദിവസങ്ങൾ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, മാർക്ക് കുറഞ്ഞു പോകുന്ന ദിവസങ്ങളുണ്ടാകാം, റാങ്ക് കുറഞ്ഞു പോകുന്ന ദിവസങ്ങളുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ ആ ഒരു ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡെസ്പിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിഷമിച്ച് എനിക്കിത് പറ്റുമോ പറ്റുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാതിരിക്കുക. ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ആഗ്രഹം, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വേസ്റ്റ് ആയിട്ട് പോകത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രമിക്കുന്ന ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്ന ആ ഒരു സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നതിന് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.